എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. യു ഡി എഫിന്റെ വിജയം ഞങ്ങൾ അംഗീകരിക്കും. ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള സഹതാപം ഈ വിജയത്തിന് അടിസ്ഥാനമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 36,667 വോട്ടാണ് LDFന് ലഭിച്ചിരുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ 44,505 വോട്ടാണ് ജെയ്സി തോമസ് തന്നെ മത്സരിച്ചപ്പോൾ ലഭിച്ചത്. ഇപ്രാവശ്യം 2016 42,000+ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതുപ്പള്ളിയിലുള്ള അടിത്തറയിൽ കാര്യമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതുപോലുള്ള ഒരു സഹതാപ തരംഗം ഉണ്ടാവുന്ന തിരഞ്ഞെടുപ്പിൽ മരിച്ച് മരണാനന്തര ചടങ്ങ് പോലും മത്സരത്തിനിടയിലാണ് നടന്നത്. അത് ബൂത്തിൽ നിന്ന് മെഴുതിരി കത്തിച്ചുകൊണ്ടുള്ള യാത്ര ഉൾപ്പെടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. അതുപോലെ ഇത്രയേ ഉള്ളൂ, മരണാനന്തര ചടങ്ങ് പോലും തീരുന്നതിന് മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപം നല്ല രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രകടമായിട്ടുള്ള കാര്യം. മുമ്പ് 2019 ലോകസഭാ തെരഞ്ഞെടുപ്പ് വരെ ചോദിച്ചു നോക്കിയാൽ 39,484 വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഇപ്രാവശ്യം 42,000 വോട്ട് ലഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDFന്റെ നല്ല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം, മികവുറ്റ രാഷ്ട്രീയ പ്രവർത്തനം, വികസനം സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാം അവതരിപ്പിച്ച് നടത്തിയ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹതാപ തരംഗത്തിനിടയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ അടിത്തറ നിലനിർത്തി പോകാൻ സാധിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ തന്നെ BJPക്ക് വലിയ രീതിയിലുള്ള വോട്ടിൻ്റെ ചോർച്ച, ഏതാണ്ട് അവർക്ക് 19,000 വോട്ട് ലഭിച്ച ഒരു മുന്നണിയാണ് NDA. അതിൽ നല്ല രീതിയിലുള്ള ചോർച്ച, ഇപ്പോൾ 6,486 വോട്ട് മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത്. ഞങ്ങളീ സംബന്ധിച്ചെല്ലാം തിരഞ്ഞെടുപ്പുണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ കാരണങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് ആവശ്യമായ വിലയിരുത്തലുകൾ നടത്തി പാർട്ടി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിനാവശ്യമായ ഫലപ്രദമായ പ്രതിബദ്ധതയോടുകൂടിയുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ആ രീതിയിൽ ഞങ്ങളിതിനെ കാണും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. BJPയുടെ നല്ല ഒരു ശതമാനം വോട്ട് ഈ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് UDFന് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. 13-ാമത് തിരഞ്ഞെടുപ്പ് എന്നാണ് അവസാനം ചാണ്ടിയും മനിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 12 പ്രാവശ്യം ഉമ്മൻചാണ്ടി ജയിച്ചിട്ടുണ്ട്, 13-ാമത്തെ പ്രാവശ്യത്തെ ഉമ്മൻചാണ്ടിയുടെ വിജയമാണ് ഈ വിജയമെന്ന് ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സത്യം അത് തന്നെയാണ്. നല്ല രീതിയിൽ
ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാളുടെ മരണാനന്തരം പെട്ടെന്ന് തന്നെ നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി അതിൽ നല്ലതുപോലെ സ്വാധീനം ഈ സഹതാപത്തിനുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾ ആദ്യം മുതലേ ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടത് രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടുമെന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കറിയാം ഈ സഹതാപ തരംഗത്തിന് നല്ല സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണെന്ന്. അതുകൊണ്ടാണ് എന്തെങ്കിലും വലിയ രീതിയിലുള്ള അവകാശവാദമൊന്നും ആദ്യ ഘട്ടത്തിലോ അല്ലെങ്കിൽ അവസാനം പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ വൃത്തിയായിട്ട് ഉന്നയിച്ചിട്ടില്ല. ഏതായാലും ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് ഈ കുത്തി ഒഴുകിയ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സഹതാപ തരംഗത്തിൻ്റെ ഘട്ടത്തിലും അതിൻ്റെ അടിത്തറയിൽ ചോർച്ചയില്ലാതെ നിലനിർത്തി മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർക്കാരിൻ്റെതാക്കിയതായിട്ടൊന്നും ഇതിനെ കാണാൻ സാധിക്കുന്നതല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ലതുപോലെ അവിടെ ചർച്ചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ അടിത്തറ നിലനിർത്താൻ സാധിച്ചത്. അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സഹതാപ തരംഗം തന്നെയാണ് അവിടെ ആഞ്ഞടിച്ചത്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഓ, സർക്കാരിൻ്റെ വിലയിരുത്തൽ ആണെന്ന് കൂടിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, സി പി എമ്മിൻ്റെ 12,000 വോട്ട് എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടല്ലേ കണക്കാക്കുന്നത്? അതിന് മുമ്പുള്ള വോട്ട് ഉൾപ്പെടെ പരിശോധിച്ചാലല്ലേ കുറവത്രയാണെന്ന് മനസ്സിലാകുക. അതല്ലേ ഞാൻ പറഞ്ഞത്, 36,667 വോട്ട് ബേസിക്കലായിട്ട് കിട്ടിയിരുന്നത് ഈ പറയുന്ന 2011. അപ്പോൾ നമുക്ക് അവിടെയുള്ള പൊതുവായ രാഷ്ട്രീയ അടിത്തറ പിന്നെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്യപ്പെട്ടതിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ 54,000 കാണാം. 54,326 കുറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പരിശോധിക്കും എങ്ങനെയൊക്കെയാ കുറഞ്ഞതെന്ന് പരിശോധിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല പോലെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് തന്നെ പോകും. ഇല്ല, സർക്കാരിൻ്റെ വിലയിരുത്തൽ ഉൾപ്പെടെയാണ് ചെല്ലും തന്നെ. പക്ഷേ ഒരു തരംഗത്തിൻ്റെ മുമ്പിൽ സർക്കാരിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതാ പ്രശ്നം. ഇതൊരു യഥാർത്ഥത്തിലൊരു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാളുടെ മരണമുണ്ടാക്കിയ സഹതാപ തരംഗമാണ് ഇതിൻ്റെ മുമ്പന്തിയിൽ വന്നത്. എല്ലാറ്റിനേക്കാളും മുമ്പന്തിയിൽ അതാണ് സ്ഥാനം പിടിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനും പറഞ്ഞിട്ടുള്ളത്. 13-ാമത്തെ ഉമ്മൻചാണ്ടിയുടെ വിജയമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. ഞാൻ കൃത്യമായിട്ട് വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യം സംബന്ധിച്ച് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കാനുണ്ടെങ്കിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനതിനാ പൂർണ്ണമായിട്ടും ആ രീതിയിൽ അങ്ങോട്ട് അംഗീകരിച്ച് പോകുമല്ല ചെയ്തത്. അത് നമ്മുടെ മുമ്പിൽ വന്നല്ലോ വസ്തുത. ആ വസ്തുത അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആ ഇല്ല, എല്ലാ തരംഗത്തിനും അടിസ്ഥാനം രാഷ്ട്രീയം മാത്രമല്ല, വൈകാരികമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സ്വാധീനിക്കുന്നുണ്ട്. രാഷ്ട്രീയം ഉണ്ടാവും. രാഷ്ട്രീയം തീരെ രാഷ്ട്രീയമില്ലാണ്ടിരിക്കില്ല. അല്ലാത്ത രാഷ്ട്രീയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമല്ല ഈ തിരഞ്ഞെടുപ്പ്. ഇത് ഉമ്മൻചാണ്ടിയുടെ പകരം ഉമ്മൻചാണ്ടിയുടെ മകൻ മത്സരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹതാപം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു എപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിൽ തന്നെ. അതാണ് അവിടെ ഉണ്ടായത്. അവിടെ കണ്ടത് എല്ലാവരും കണ്ടതല്ലേ? സഭാ നേതൃത്വത്തിൻ്റെ നിലപാടുകൾ പലരും പലതും അവർക്ക് അനുകൂലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പ് തന്നെ അങ്ങനെയാണല്ലോ. എന്നാൽ സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാ വിഭാഗം വിശ്വാസികൾ മുഴുവനായ നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാ മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് അടുത്ത വർഷം ജനാധിപത്യ മുന്നണിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഏതെല്ലാം വിഭാഗങ്ങളുടേതാണ് കിട്ടിയത്, ഏതൊക്കെ വിഭാഗങ്ങളുടേതാണ് കിട്ടാത്തത് എന്നിപ്പോൾ പറയാനായിട്ടില്ല. കാരണം അത് കൂടിയും കഴിഞ്ഞ് പരിശോധിച്ചാലേ മനസ്സിലാവും. ഞങ്ങൾ പരിശോധിക്കാം. നല്ല പോലെ ഇതിനെ സംബന്ധിച്ചെല്ലാം പരിശോധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ടേക്ക് പോകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ നിലപാട് പാർട്ടി അതേ രീതിയിൽ തന്നെ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. എല്ലാ വിവാദവും ഞാൻ പറയാം, ഒന്നും ചർച്ച ചെയ്തിരുന്നില്ല. ആര് ചർച്ച ചെയ്തതിനെല്ലാം അവരെല്ലാം ചർച്ച ചെയ്തിട്ടില്ല. അത് ഏഹ്
മുഖ്യമന്ത്രി മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ജനങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനിയും കാണും, അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇനിയും നമുക്ക് മുഖ്യമന്ത്രിയെ കാണാം. മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പോകും, ഇന്നത്തേക്കാൾ കൂടുതലായിട്ട് പോകും. അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്താം. പക്ഷേ രാഷ്ട്രീയമായിട്ട് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിന് സാധാരണയിൽ ലഭിക്കുന്ന അതിൻ്റെ ഒരു അടിത്തറയുണ്ടല്ലോ, ആ അടിത്തറയിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് ജയിക്കാനായിട്ടില്ല, UDF ജയിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെ ഏതെവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതൊക്കെ വിഭാഗങ്ങളാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് ചെയ്യാതിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് തിരുത്തി മുമ്പോട്ടേക്ക് പോകേണ്ടതെല്ലാം ആ തരത്തിലുള്ള തിരുത്തലോടുകൂടി മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യും. തിരുത്തലെല്ലാ മേഖലയിലും ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുള്ളതല്ലേ? ആ പ്രക്രിയ തുടരുകയല്ലേ? അതൊരു സ്വപ്നം മാത്രമാണ്. അല്ലാണ്ട് ഇതേ രീതിയിലാണ് ഒന്നും പരസ്പരം പൂർണ്ണമായ അർത്ഥത്തിൽ ആവർത്തനം ഉണ്ടാവില്ല. ആ ചരിത്രത്തിൽ ഒരു പ്രത്യേകതയാണ് ഇത്. അവരല്ലേ? ആ, നമുക്ക് നോക്കാം. നമ്മൾ മത്സരം വരാൻ പോകല്ലേ? നമ്മളിപ്പോൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ BJP കേരളം ഭരിക്കുന്നു പറഞ്ഞില്ലേ? അതുപോലെ വേറൊരു, ഇതിന് ഒരാഘാതവും ഇല്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരാഘാതവും പാർട്ടിക്കില്ല. ഈ കേരളത്തിൻ്റെ സുദീർഘകാലം 53 വർഷക്കാലം പിന്തുടർന്നു വന്ന ഒരു നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് മരണാനന്തര ചടങ്ങ് പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല സഹതാപത്തോടുകൂടി ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ കൃത്യമായ അർത്ഥം. ആ, അത്രയേ ഉള്ളൂ. ഇത്ര വലിയൊരു പരാജയം ഉണ്ടാവേണ്ടിയിരുന്നോ എന്നുള്ളത് ചോദിച്ചാൽ ഉണ്ടാവേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതീക്ഷ എന്ന് പറയുമ്പം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം, അമിതമായ ഒരു കാര്യവും ഞങ്ങൾ വിശദീകരിക്കുന്നില്ല. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതലെടുത്ത ആമുഖമായിട്ടെടുത്ത കാര്യം അതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തത് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വല്ലാത്ത രീതിയിലുള്ള അമിതമായ ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ഇലക്ഷൻ്റെ കാലത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും അതുപോലെ തന്നെ ഫലപ്രദമായിട്ട് വികസനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ വെച്ചുകൊണ്ടും ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ ഫലപ്രദമായി നേരിടും. മറുഭാഗത്ത് വൈകാരികതയാണ്, അതേപോലെ തന്നെ സഹതാപത്തിൻ്റെ പ്രശ്നമാണ് അവർ ഉന്നയിച്ചത്. അതിൻ്റെ അവസാനത്തെ വാക്കാണ് പറഞ്ഞത്, ഉമ്മൻചാണ്ടിയുടെ 13-ാമത്തെ തിരഞ്ഞെടുപ്പ് വിജയമാണിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഞാനൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, വളരെ വ്യക്തമാണ്. ഞങ്ങൾ എത്ര മാന്യമായ രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് അല്ലേ? ഈ തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശവും ഉണ്ടാവരുത് എന്ന് എല്ലാ സന്ദർഭത്തിലും ആദ്യം മുതൽ അവസാനം വരെ അവസാനത്തെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഞാൻ പറഞ്ഞതാണ്. ഒരു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായി ഇതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല. വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് ആ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള അവിടെ ജനങ്ങളെ സമീപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ നിരവധിയായ പരാമർശങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നും ഞങ്ങളൊരു തരത്തിലും വഴുതി പോയിട്ടില്ല. ഞങ്ങൾ ശരിയായ നിലപാട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചത്. അല്ല, കൃത്യമായ ഞാൻ ആ വിഷയമല്ല നിങ്ങളോട് പറഞ്ഞത്. ഞാനല്ല, ഞങ്ങൾ കൂട്ടായി ആലോചിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന സഹതാപം തന്നെയാണ്. സഹതാപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നല്ലതുപോലെ UDFന് ജയിക്കാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. പിന്നെ അതിൻ്റെ അപ്പുറം ചേർത്ത് പറയുന്നതൊക്കെ രാഷ്ട്രീയമാണ്.
വസ്തുതാപരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ബാക്കി ചേർത്ത് പറയുന്നതൊക്കെ ഇപ്പൊ പാർലമെന്റിന്റെ കാര്യം അതുപോലുള്ള കാര്യങ്ങളുമാണ്, അതൊക്കെ രാഷ്ട്രീയമാണ്. അത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാലോ, ഇനി എത്ര സമയം കിടക്കുകയാണ്. അല്ല, വോട്ട് ഇപ്പോഴും വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തല്ലേ? ആ പകുതി വോട്ടില്ലല്ലോ, ഇതൊക്കെ കണക്ക് മനസ്സിലായിട്ടില്ലേ? BJP 19,000 വരെ വോട്ട് കിട്ടിയ മണ്ഡലമാണിത്. 19,000 കഴിഞ്ഞ പ്രാവശ്യം 10,000 അധികം ഉണ്ട്. ഇപ്പൊ പകുതിയല്ലേ ഉള്ളൂ, പകുതി വോട്ടല്ലേ ഉള്ളൂ. അല്ല, പകുതി വോട്ടേ ഇപ്പം കിട്ടിയിട്ടുള്ളൂ അതിന്റെ. ആർക്ക്? അവർക്ക് BJP നിന്ന് കിട്ടിയ വോട്ട് ഉൾപ്പെടെയുള്ളതിനെ ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണ്. പുതിയ ഉണ്ണിയാളനാ, ഉണ്ണിയാളൻ അതിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അതിൽ മതപരമായ കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളിപ്പോൾ അമ്മാതിയുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രതിരോധിക്കാൻ പുറപ്പെട്ടത്. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊന്നും ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കില്ല. ഞങ്ങൾ കണ്ടത് രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം. വികസനവും കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കണം. ആ, ഒരു ഒരു തരത്തിലുള്ള പ്രശ്നമാവില്ല. അത് മാത്രമല്ല, കുറേയും കൂടി ജാഗ്രത വരികയാണ്. നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തിൽ എന്നുള്ളതല്ലേ ഇതിൻ്റെ സൂചന. ആ സൂചന ഞങ്ങൾ ഉൾക്കൊള്ളാം. നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓ, ഈ തരംഗം വന്നാൽ പിന്നെ ഈ വികസനത്തിൻ്റെ ഒന്നും പ്രശ്നം അധികം നിൽക്കില്ല. വികസനത്തിൻ്റെ പ്രശ്നമല്ല അവിടെ ഉണ്ടെന്നുള്ളത് സത്യം, എല്ലാവരും അംഗീകരിച്ചതാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ, ഭൗതിക സാഹചര്യമല്ലേ എല്ലാറ്റിനെയും നിർണയിക്കുന്നത്. ആ സാഹചര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുള്ള സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ മകന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. ഇല്ല, സൈബർ ഒരു കേന്ദ്രവും അവിടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കിൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം അത്രയായിരുന്നു ചെക്ക് ചെയ്യുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അതിനുവരെ ഞങ്ങൾ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അപ്പുറം ഇപ്പുറവും മുഖവിലേക്ക് എടുക്കണ്ടില്ല. ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GST ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം.